പാലാ ബ്ലോക്ക് ഇടതു മുന്നണി കടന്നിട്ടില്ല. ഇന്ന് എൽ ഡി എഫ് യോഗമുണ്ടായിരുന്നു. പാലാ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് എൻ സി പി ഇതുവരെ വിട്ടിട്ടുമില്ല. ഇന്ന് ഇടതുമുന്നണി യോഗമുണ്ടായെങ്കിലും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ സി പി എം ശ്രദ്ധിച്ചിരുന്നു. ഈ മുന്നണി യോഗത്തിന് ശേഷം ജോസിനെയും സി പി ഐയെയും വെവ്വേറെ കാണുകയാണ് സി പി എം നേതാക്കൾ ചെയ്തത്. എന്താണ് ഇന്ന് നടന്നത് എന്ന് അനുബാലയന്ത്രൻ പറഞ്ഞു. ഫെബ്രുവരി 13 തുടങ്ങുന്ന എൽ ഡി എഫ് ജാഥകൾ, പ്രകടന പത്രികയ്ക്കായി പ്രത്യേക സമിതി, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എൽ ഡി എഫ് കടക്കുമ്പോഴും പ്രധാനപ്പെട്ട വെല്ലുവിളി സീറ്റ് വിഭജനമാണ്. ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ സീറ്റ് വിഭജനം ചർച്ച ചെയ്യപ്പെടും എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടെങ്കിലും അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് നേതൃത്വം സീറ്റ് വിഭജന ചർച്ചകൾ പരമാവധി നീക്കിക്കൊണ്ടുപോവുകയാണ്. പുറത്ത് വലിയ പ്രസ്താവനകളുമായി ഇന്നത്തെ യോഗത്തിനെത്തിയ എൻ സി പി നേതാക്കൾ യോഗം തുടങ്ങിയപ്പോൾ അകത്ത് നിശബ്ദരായി. എന്നാൽ യോഗം പൂർത്തിയായ ശേഷം പുറത്തിറങ്ങി വന്ന എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ പാലാ സീറ്റിലെ അവകാശവാദം ആവർത്തിച്ചു. ശരത്പവാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ 4 സീറ്റിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എഴുതണി തുടരുമെന്ന് പറഞ്ഞു. എന്തായാലും ഇന്ന് മുന്നണി യോഗം പൂർത്തിയായ ശേഷം സി പി എം നേതൃത്വം സി പി ഐ നേതാക്കളുമായും കേരള കോൺഗ്രസ് എം നേതാക്കളുമായും പ്രത്യേകം ചർച്ച നടത്തി. എന്നാൽ ഈ ചർച്ചയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പരാമർശിക്കാൻ ജോസ് കെ മാണി തയ്യാറായതുമില്ല. ഉടനടി ചർച്ചകളിലേക്ക് പോകും എന്നുള്ളതാണ് നിർദ്ദേശം തന്നത്. പാലാ സീറ്റിനെ ചൊല്ലുള്ള തർക്കം തുടക്കം മാത്രം, വെല്ലുവിളി ഉയർത്തുന്ന മറ്റു മണ്ഡലങ്ങളും എൽ ഡി എഫിൽ നിരവധി. കാഞ്ഞിരപ്പള്ളി സീറ്റിൽ കേരള കോൺഗ്രസ് എം അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ മത്സരിക്കുന്ന സീറ്റ് വിട്ടു നൽകുമോ എന്നതിൽ സി പി ഐ നേതൃത്വം ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. 2016 സ്കറിയ തോമസ് വിഭാഗം മത്സരിച്ച കടുത്തുരുത്തി സീറ്റ് കടുത്തുരുത്തിയും തങ്ങൾക്ക് വേണമെന്ന് ജോസ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 90 സീറ്റുകളിലാണ് 2016 സി പി എം മത്സരിച്ചത്. ഇത്തവണ 2 പുതിയ പാർട്ടികൾ എൽ ഡി എഫിൽ വരുമ്പോൾ സി പി എമ്മിനാകും ഏറ്റവും കൂടുതൽ നഷ്ടം. എൽ ജെ ഡി എൽ ഡി എഫിലേക്ക് എത്തുമ്പോൾ വടകര സീറ്റ് എൽ ജെ ഡിക്കോ ജെ ഡി എസിനോ എന്ന തർക്കവും ബാക്കി. അങ്ങനെ ആള് കൂടുമ്പോൾ ആശയക്കുഴപ്പവും കൂടുന്ന സ്ഥിതിയാണ് എൽ ഡി എഫിൽ. ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിലും ഏറെ നിർണായകമാണ്.